വെൽക്കം ടു ഇംഗ്ലീഷ് മിറർ. ഇംഗ്ലീഷ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിയറി ചുമതിയുടെ നാലാമത്തെ അധ്യായമാണിത്. ഇന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യം വാട്ട് ഈസ് ന്യൂ ക്രിറ്റിസിസം എന്നാണ്. ഒരുപക്ഷെ റഷ്യൻ ഫോർമലിസം കഴിഞ്ഞാൽ ഡിഗ്രി മുതൽ ബി ഇംഗ്ലീഷ് ചെയ്യുന്ന കുട്ടികളുടെ മുമ്പിൽ എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിയററ്റിക്കൽ ഡിസ്കോഴ്സ് ആണ് ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഏരിയയിൽ ചോദിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സാധാരണ നിങ്ങളുടെ വീട്ടിലൊക്കെ കലം വാങ്ങുന്ന സമയത്ത് നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യമാണ് ഈ കലത്തിന്റെ ഓരോ ഭാഗവും ഇങ്ങനെ മുട്ടി നോക്കുന്നത് കാണാം അല്ലെ. കല എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ, എങ്ങനെയാണ് അതിന്റെ സ്വഭാവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ വസ്ത്രം വാങ്ങുന്ന സമയത്ത് അതിന്റെ അടി മുതൽ മുടി വരെ പരിശോധിക്കുന്ന, ഒരുപക്ഷെ ഇഴയോട് ഇഴ പരിശോധിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പച്ചക്കറി വാങ്ങുന്ന സമയത്ത് ഓരോ പച്ചക്കറിയും എടുത്ത് അതിനെന്തെങ്കിലും കേടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ആളുകൾ, അതിന്റെ ഗുണം പരിശോധിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പാക്ഡ് ഫുഡ് വാങ്ങുന്ന സമയങ്ങളിൽ ആ പാക്കിന്റെ പുറത്ത് എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്ന കാര്യങ്ങൾ വായിക്കുന്ന ആളുകൾ, അതിനനുസരിച്ച് വിലയിരുത്തുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മെഡിസിൻ വാങ്ങുന്ന സമയത്ത് ചില ആളുകളെങ്കിലും അതിന് എഴുതി വെച്ചിട്ടുള്ള പാർശ്വഫലങ്ങളോ അതുപോലെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ അതിലടങ്ങിയിട്ടുള്ള മെറ്റീരിയൽ എന്താണ് എന്ന് വായിച്ചു നോക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളുകളാണോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും പറയാം നിങ്ങൾ ഒരു ന്യൂ ക്രിട്ടിക് ആണ്. എങ്ങനെയാണെന്നല്ലേ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരിക്കൽ കൂടി തിയറി ചമ്മന്തിയിലേക്ക് സ്വാഗതം. തിയറി ചമ്മന്തി തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു സംസാരിച്ചത്, ഡീഫെമിലറൈസേഷനുമായി ബന്ധപ്പെട്ടിട്ട്. ഇന്ന് നമ്മളൊരു തിയറിയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിഗ്രി പി ജി ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഏത് വിഷയങ്ങളാണ്, ഏത് ടേമുകളാണ്, ഏത് കോൺസെപ്റ്റുകളാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എങ്കിൽ അത് ഞങ്ങൾ എഴുതി അറിയിക്കുക. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടിട്ട് ക്ലാസ്സുകൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ ചെയ്യുന്നതായിരിക്കും. തിയറി ചമ്മന്തിയുടെ ആദ്യ അധ്യായങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ചിത്രമായിരിക്കും ഇത്. എന്താണ് തിയറി, വാട്ട് ഈസ് തിയറി എന്ന അധ്യായത്തിൽ, ആദ്യത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ വിശദീകരിക്കാൻ ശ്രമിച്ചതാണ്. 20-ാം നൂറ്റാണ്ടിലെ തിയറികളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 പ്രധാനപ്പെട്ട കീവേഡുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ആ കീവേഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ കൾച്ചറൽ സൊസൈറ്റി ഉണ്ട്, ഓതർ ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, റീഡർ ഉണ്ട്. ഇനി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ചോദ്യം വാട്ട് ഈസ് ന്യൂ ക്രിറ്റിസിസം എന്നായിരുന്നു. നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് ന്യൂ ക്രിറ്റിസിസം ഇതിൽ ഏത് കീവേഡിനെ സെൻറ്റർ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അത് മനസ്സിലായാൽ തന്നെ നമുക്ക് ഈ പറയുന്ന തിയറിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരിടത്തിൽ അവസാനിക്കും. അതായത് റഷ്യൻ ഫോർമലിസത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, റഷ്യൻ ഫോർമലിസം എന്ന് പറയുന്നത് ടെക്സ്റ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു തിയറിയാണ് എന്ന് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിരുന്നു. ന്യൂ ക്രിറ്റിസിസത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്, ന്യൂ ക്രിറ്റിസിസവും ടെക്സ്റ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് എന്നാണ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ് ആണ്. ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന തിയറട്ടിക്കൽ ഡിസ്കോഴ്സ് ടെക്സ്റ്റുകളെയാണ് അനലൈസ് ചെയ്യാൻ ശ്രമിച്ചത്. ടെക്സ്റ്റിൽ എന്തുണ്ട് എന്നുള്ളതാണ് അവരന്വേഷിക്കാൻ ശ്രമിച്ചത്. ദ ടെക്സ്റ്റ് ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത് ന്യൂ ക്രിറ്റിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടോ ആണ്. ടെക്സ്റ്റ് ഇറ്റ്സെൽഫ്, ടെക്സ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളെ എങ്ങനെയാണ് ഒരു സാഹിത്യകൃതി, ഒരു കവിത ആയിക്കോട്ടെ, നാടകമായിക്കോട്ടെ, നോവലായിക്കോട്ടെ, പ്രധാനമായും അവർ കവിതയാണ് ഫോക്കസ് ചെയ്തത് എങ്കിലും ഏത് തരത്തിലുള്ള ടെക്സ്റ്റ് ആണെങ്കിലും ആ ടെക്സ്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു സിനിമ എടുക്കുകയാണ്, ആ സിനിമയിൽ എന്താണ്, സിനിമയൊരു ടെക്സ്റ്റായിട്ട് കാണുകയാണ്, ആ സിനിമയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, ആ ടെക്സ്റ്റ് തന്നെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. വേർഡ് പ്രിന്റഡ് ഓൺ ദ പേജ്, ഒരു വാക്കുകൾ ഒരു ഒരു പുസ്തകത്തിൽ, ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പുസ്തകത്തിൽ അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന വാക്കുകൾ, അതിൽ അടങ്ങിയിരിക്കുന്ന മെറ്റീരിയൽ, ഇതാണ് എല്ലാ കാലത്തും ന്യൂ ക്രിറ്റിക്സുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റീഡറെ മാറ്റിവെക്കുക, ഓതറെ മാറ്റിവെക്കുക, കൾച്ചർ ആൻഡ് സൊസൈറ്റിയെ മാറ്റിവെക്കുക, അവിടെ ഏറ്റവും സെന്റർ ചെയ്യുന്നത് ടെക്സ്റ്റ് തന്നെയാണെന്ന് ഓർമ്മിക്കുക. ഒപ്പം ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, റഷ്യൻ ഫോർമലിസവും ന്യൂ ക്രിറ്റിസിസവും ടെക്സ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ളതാണ് എന്ന് കമ്പയർ ചെയ്തുകൊണ്ട് ഓർത്തു വെക്കുക. അതുകൂടാതെ റഷ്യൻ ഫോർമലിസവും ന്യൂ ക്രിറ്റിസിസവും വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഏട്ടാനുജ ബന്ധമുള്ള 2 ഡിസ്കോഴ്സുകളാണ്, തിയററ്റിക്കൽ ഡിസ്കോഴ്സുകളാണെന്ന് കൂടി ഓർമ്മിക്കുക.
ഒരു തിയറി പഠിക്കണമെങ്കിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ആദ്യം തിയറി എന്തിനെയാണത് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ടൈം ഫ്രെയിമിനെ കുറിച്ചുള്ള ധാരണ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. റഷ്യൻ ഫോർമുലിസവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ സൂചിപ്പിച്ചിരുന്നു 1910 മുതൽ 1930 കാലഘട്ടത്തിനുള്ളിലാണ് പ്രധാനപ്പെട്ട ചിന്തകളൊക്കെ വികസിച്ചു വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇവിടെ വീണ്ടും ഓർമ്മിക്കുക, ന്യൂ ക്രിറ്റിസിസം ഈസ് എൻ ആംഗ്ലോ അമേരിക്കൻ ക്രിറ്റിക്കൽ മൂവ്മെന്റ് which began in the 1920s and played an important role in Anglo-American literary criticism until the end of 1960s. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഓർമ്മിച്ചു വെക്കാനുള്ളത്. ഒന്ന്, ഇതൊരു ആംഗ്ലോ അമേരിക്കൻ ഇംഗ്ലണ്ടും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററി ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഡിസ്കോഴ്സാണ് ന്യൂ ക്രിറ്റിസിസം. ഒപ്പം അമേരിക്കൻ ലിറ്ററി ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഡിസ്കോഴ്സാണ് ന്യൂ ക്രിറ്റിസിസം. അപ്പോൾ ഈ രണ്ട് വാക്കുകളൊന്ന് ഓർമ്മിക്കണം. ആംഗ്ലോ അമേരിക്കൻ ആണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ട്, ഇതിൻ്റെ ടൈം ഫ്രെയിമിനെ കുറിച്ചാണ്. 1920 മുതൽ 60 വരെയുള്ള കാലഘട്ടമാണ്, ഏതാണ്ട് 40 വർഷത്തെ. നിങ്ങൾ റഷ്യൻ ഫോർമുലിസവുമായി ബന്ധപ്പെടുത്തി ആലോചിക്കുന്ന സമയത്ത് കുറച്ചുകൂടി വലിയ ഒരു ടൈം ഫ്രെയിമിലാണ് ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഡിസ്കോഴ്സ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകൾ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്സ്റ്റുകൾ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിട്ടുള്ളത് ജോസ് പിൻഗാൺ എന്ന് പറയുന്ന ഒരാളാണ്. 1910 ഈ ടേം കോയിൻ ചെയ്യുന്നത്. അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. സാധാരണ UGC പോലുള്ള എക്സാംസിലൊക്കെ സാധാരണ ചോദിക്കുന്ന ഒരു കാര്യമാണ് ആരാണ് ഈ വേർഡ് കോയിൻ ചെയ്തിട്ടുള്ളത്. അത് ജോസ് പിൻഗാൺ ആണ്. 1910 ഇൻ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പെഡൻട്രി ഓഫ് ദ അമേരിക്കൻ അക്കാഡമിക് സീൻ. അതുപോലെ തന്നെ ഓർത്തു വെക്കേണ്ട എന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ചുകൂടി ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പേരാണ് ജോൺ ക്രൗ റാൻസം എന്ന് പറയുന്നത്. ദ മൂവ്മെന്റ് ഗോട്ട് ഇറ്റ്സ് നെയിം ഫ്രം ജോൺ ക്രൗ റാൻസംസ് ബുക്ക് ദ ന്യൂ ക്രിറ്റിസിസം. This book was published in 1941. 1941 ിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ജോൺ ക്രൗ റാൻസം പുസ്തകത്തോട് കൂടിയാണ് ഒരർത്ഥത്തിൽ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ ഡിസ്കോഴ്സ് ആയി മാറുന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ ലിറ്റററി സിനാരിയോയില് ന്യൂ ക്രിറ്റിസിസം ഒരു അക്കാഡമിക് തിയററ്റിക്കൽ ഡിസ്കോഴ്സ് ആയിട്ട് മാറുന്നത്, അക്കാഡമി ആയിട്ട് ചേർന്ന് വരുന്നത് ഒരർത്ഥത്തിൽ ഈ പുസ്തകത്തോട് കൂടിയാണ്. 1940 കൂടിയാണ്. പ്രത്യേകിച്ച് ഈ പുസ്തകമാണ് അതിന് വലിയ തുടക്കം കുറിക്കുന്നത് എന്ന് ഓർമ്മിക്കണം. ഇവിടെ ഓർമ്മിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജോൺ ക്രൗ റാൻസം എന്ന് പറയുന്ന ന്യൂ ക്രിറ്റിക്കിനെ ഓർമ്മിക്കണം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകം ദ ന്യൂ ക്രിറ്റിസിസം എന്നുള്ള പുസ്തകം ഓർമ്മിക്കണം. അതിന്റെ പബ്ലിഷ് ചെയ്തിട്ടുള്ള വർഷവും കൂടി ഓർമ്മിക്കുക, 1941. ഇത്ര നേരവും നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു. ഉദാഹരണത്തിന്, ആംഗ്ലോ അമേരിക്കൻ തിയററ്റിക്കൽ ഡിസ്കോഴ്സ് ആണ് ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. 1920 മുതൽ 60 വരെയായിരുന്നു അതിൻ്റെ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. ഇത്രയും പിന്നെ അതുപോലെ ഈ ടേം കോയിൻ ചെയ്തിട്ടുള്ളത് ജോസ് പിൻഗാൺ എന്ന് പറയുന്ന ഒരാളാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് അക്കാദമിക് ഡിസിപ്ലിനൊക്കെ ആയിട്ട് കൂട്ടിച്ചേർക്കപ്പെടുന്നത് ജോൺ ക്രൗ റാൻസം എന്ന് പറയുന്ന ഒരു തിയററ്റീഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ലിറ്ററി ക്രിറ്റിക്കിൻ്റെ ദ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന പുസ്തകത്തോടു കൂടിയാണ്. അത് പബ്ലിഷ് ചെയ്യുന്നത് 1941. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വരാൻ പോകുന്നത്, നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വരാൻ പോകുന്നത്. വാട്ട് ഈസ് ന്യൂ ക്രിറ്റിസിസം? എന്താണ് ന്യൂ ക്രിറ്റിസിസം? ന്യൂ ക്രിറ്റിസിസം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു തിയററ്റിക്കൽ ഡിസ്കോഴ്സ് ആണ്. അതാണ് ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു തിയററ്റിക്കൽ ഡിസ്കോഴ്സ് ആണ്. റഷ്യൻ ഫോർമുലിസത്തെ പോലെ തിയറി എന്തായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, കുറച്ച് ആശയങ്ങൾ കൂടി ചേർന്ന ഒന്നാണ് ന്യൂ ക്രിറ്റിസിസവും. നമ്മൾ സാധാരണ ഒരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ചില മുതിർന്ന ആളുകൾ നമ്മളോട് ചോദിക്കും എന്താണ് പേര് എന്ന് ചോദിക്കും. രണ്ടാമത്തെയോ മൂന്നാമത്തെ ചോദ്യം പലപ്പോഴും നീ എവിടുന്നാണ്, ആരുടെ മകനാണ് എന്നാണ്. എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? നമ്മളെ, അതായത് ആ പ്രായമായ ആൾ ഒരു പക്ഷെ നമ്മളെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ സ്വഭാവം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഇന്ന വീട്ടിൽ നിന്നാണ്, ഇന്ന നാട്ടിൽ നിന്നാണ്, ഇന്ന ആളുടെ മകനാണെങ്കിൽ അവൻ ഇങ്ങനെ ഈ സ്വഭാവത്തിലുള്ള ഈ രീതിയിലുള്ളവനായിരിക്കും എന്ന് ആളുകളെ ഫിക്സ് ചെയ്യാൻ വേണ്ടി, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. അതായത് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് നമ്മളെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. ഇതായിരുന്നു ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഡിസിപ്ലിൻ വരുന്നതിന് മുമ്പുള്ള ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ സിനാരിയോൽ സംഭവിച്ചത്. ബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ക്രിറ്റിസിസം, ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ക്രിറ്റിസിസം, സൈക്കോ അനലറ്റിക്കൽ ആയിട്ടുള്ള ക്രിറ്റിസിസം, ഇംപ്രഷനിസ്റ്റിക് ആയിട്ടുള്ള ക്രിറ്റിസിസം, ഇതൊക്കെയാണ് മുമ്പുണ്ടായിരുന്നത്. അവിടുന്നാണ് ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന പുതിയ ഡിസിപ്ലിൻ വരുന്നത്. ഈ ഇപ്പൊ പറഞ്ഞ കാര്യം, അതായത് ആളുകളെ അവർ ഏത് വീട്ടിൽ നിന്നാണ് വരുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സിസ്റ്റം നിലവിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രധാനമാണ് പലപ്പോഴും നമ്മൾ PDEയിലൊക്കെ സാധനം വാങ്ങുന്ന സമയത്ത് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ചോദിക്കും
ഇത് ഏത് പീടികയെന്നാണ്, ആ പീടികയെന്നാണ് നന്നാവും എന്ന് നമുക്കൊരു വിശ്വാസമാണ്. ചില സമയത്ത് ആ പീടികയിൽ നിന്ന്, നമ്മൾ വിശ്വസിക്കുന്ന ഒരു പീടികയിൽ നിന്ന് വാങ്ങിയ സാധനം പോലും മോശമാവാൻ സാധ്യതയുണ്ട്. ആ ഏത് പീടിക എന്ന് നോക്കിയിട്ട് നമുക്ക് സാധനത്തെ വിലയിരുത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇതേ കാര്യം തന്നെ ബ്രാൻഡുമായി ബന്ധപ്പെട്ടിട്ട് സംഭവിക്കാറുണ്ട്. ഇന്ന ബ്രാൻഡിൻ്റെ നല്ല സാധനമാണ്, ചില സമയത്ത് അത് നോക്കി വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു വായനയാണ് ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത് സത്യത്തിൽ നടത്തുന്നത്. സിനിമകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പക്ഷെ ഒരു വലിയ താരത്തിൻ്റെ മകന് അഭിനയിച്ചിട്ടുള്ള സിനിമ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്താ കാരണം? അത് താരത്തിനോടുള്ള, ആ വലിയ താരത്തിനോടുള്ള സ്നേഹമായിരിക്കും നമ്മൾ കാണിച്ചിട്ടുണ്ടാവുക, അല്ലാതെ ഈ താരത്തിൻ്റെ മകൻ ചെയ്തിട്ടുള്ള അഭിനയം കൊണ്ടായിരിക്കണമെന്നില്ല. ഇതൊക്കെ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള, കോണ്ടെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വായനകളാണ്. ബയോഗ്രഫിക്കായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ആയിട്ടുള്ള റീഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ന്യൂ ക്രിറ്റിസിസം ഇത്തരത്തിലുള്ള ധാരണകളൊക്കെ പൊളിച്ചെഴുതുന്ന ഒരു സിസ്റ്റമാണ് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ദേ കൺസിഡർ എ പോയം ഓർ എ ലിറ്റററി വർക്ക് ഇൻ ഐസൊലേഷൻ ആസ് എ സെൽഫ് കണ്ടെയ്ൻഡ് ഒബ്ജക്ട്. ന്യൂ ക്രിറ്റിസിസം ഒരു ടെക്സ്റ്റിനെ കണക്കാക്കുന്നത് സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നത് സ്വന്തമായിട്ട് തന്നെ പറയാൻ പറ്റുന്ന ഒരു വേർബൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് ടെക്സ്റ്റിനെ കാണുന്നത്. അല്ലാതെ ടെക്സ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് അത് എഴുതിയ ഓതറിൻ്റെ ബയോഗ്രഫി കൂടി വായിക്കേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് എഴുതപ്പെട്ട കാലഘട്ടം കൂടി വായിക്കേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓതറിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ടെക്സ്റ്റ് തന്നെ വളരെ മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ, ടെക്സ്റ്റ് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. എസ്തെറ്റിക്കൽ ആയിട്ടുള്ള അപ്രീസിയേഷന് ടെക്സ്റ്റ് തന്നെ ധാരാളമാണ് എന്നാണ് ന്യൂ ക്രിറ്റിസിസം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ടെക്സ്റ്റ് സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ് ആയിട്ട് മാറുന്നത്. ദാറ്റ് ഈസ് ദേ റിഗാർഡഡ് എ പോയം ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സെൽഫ് സഫിഷ്യൻറ്റ് വേർബൽ ഒബ്ജക്ട്. സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഒറ്റയ്ക്ക് തന്നെ സംസാരിക്കാൻ പറ്റുന്ന, ഒറ്റയ്ക്ക് തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു വേർബൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് അവർ ടെക്സ്റ്റിനെ കാണുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഒരിക്കലും അവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കേണ്ടതില്ല, ഹിസ്റ്ററി അന്വേഷിക്കേണ്ടതില്ല, മറ്റൊന്നും അന്വേഷിക്കേണ്ടതില്ല. ആകെ നോക്കേണ്ടത് നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ള ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. ഒരു പക്ഷേ ന്യൂ ക്രിറ്റിസിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടോ ആയിട്ട് വരുന്നത് ദ ടെക്സ്റ്റ് ഇറ്റ്സെൽഫ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ടെക്സ്റ്റ് മാത്രം എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു, പലപ്പോഴും കലമൊക്കെ വാങ്ങുന്ന സമയത്ത് മുട്ടി നോക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു പാക്ഡ് ഫുഡൊക്കെ വാങ്ങുന്ന സമയത്ത് വായിച്ച് നോക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അതുപോലെ ഓരോ കാര്യവും തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ പച്ചക്കറി ആണെങ്കിൽ അതിൻ്റെ കമ്പോർഡ് കമ്പ് നോക്കി ശ്രദ്ധിച്ച് വാങ്ങുന്ന ആളുകളുണ്ട്. എന്താ സംഭവിക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റിനെ, അവർക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ന്യൂ ക്രിറ്റിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ന്യൂ ക്രിറ്റിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ വായിക്കാൻ പറ്റും. കാരണം ന്യൂ ക്രിറ്റിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തഡോളജി എന്ന് പറയുന്നത്, ആ മെത്തഡോളജി പറയുന്ന പേര് എന്നത് ക്ലോസ് റീഡിംഗ് എന്നാണ്. ദ പ്രൊസീജിയർ ദ ന്യൂ ക്രിറ്റിക്സ് ഫോളോഡ് ഈസ് എക്സ്പ്ലിക്കേഷൻ ഓർ ക്ലോസ് റീഡിംഗ്. അതായത് മുമ്പിൽ കിട്ടിയ ടെക്സ്റ്റ്, അവർക്ക് യാതൊരു ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസും അവരുടെ മുമ്പിലില്ല, ബയോഗ്രഫിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് ഇല്ല, സൈക്കോ അനലിറ്റിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് അവരുടെ മുമ്പിലില്ല, അവരുടെ മുമ്പിൽ ആകെയുള്ള ടെക്സ്റ്റാണ്. ആ ടെക്സ്റ്റിനെ കമ്പോർഡ് കമ്പ് ഓരോ വേർഡും ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്തിൽ നടക്കുന്നത്, ന്യൂ ക്രിറ്റിസത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് പലരും ഡ്രസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഓരോ ഭാഗവും പരിശോധിക്കുന്ന ആളുകളുണ്ടാവും, ബാഗുകൾ വാങ്ങുന്ന സമയത്ത് പരിശോധിക്കുന്ന ആളുകളുണ്ടാവും. സത്യത്തിൽ അവർ ക്ലോസ് റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട്, അല്ലാതെ ഇത് ഏത് ബ്രാൻഡാണ് എന്ന് നോക്കിയിട്ട് കഴിയില്ല. ചിലപ്പോൾ നല്ല ബ്രാൻഡിൻ്റെ മോശം പ്രൊഡക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ക്ലോസ് റീഡിങ്ങിലൂടെ മാത്രമേ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലോസ് റീഡിങ്ങിലൂടെ മാത്രമേ നമുക്ക് ടെക്സ്റ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റൂ, ഒരു ഡ്രസ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പക്ഷേ ഒരു മെഡിസിൻ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമ്മൾ ബാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ടത് ഏത് കമ്പനി എന്നുള്ളതിനേക്കാൾ അതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, അതിലുള്ള കെമിക്കൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. ചിലരെങ്കിലും വർത്തമാനം പറയുന്ന സമയത്ത്
ചിലരുടെ വർത്തമാനങ്ങളോട് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട്. എന്താ നമുക്ക് പലപ്പോഴും കാര്യങ്ങൾ അറിയണ്ടാവില്ല, ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും വർത്തമാനം പറയുന്നുണ്ട് അല്ലെ, നമ്മളോട് വർത്തമാനം പറയുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർ വർത്തമാനം പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടും. അതിൻ്റെ കാര്യം ഒരു പക്ഷേ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അവർ വർത്തമാനം പറയുന്നതിൻ്റെ രീതി, അവരുപയോഗിക്കുന്ന വാക്കുകൾ, അവരുടെ മോഡുലേഷൻ, അവരുടെ മറ്റ് രീതികൾ, ഇതൊക്കെയാണ് അവരുടെ എന്താ പറയുക അവരുടെ വർത്തമാനത്തെ ഏറ്റവും രസകരമാക്കി മാറ്റുന്നത്. അപ്പോൾ ഒരു പക്ഷേ അവരേത് വീട്ടിൽ നിന്ന് വരുന്നു എന്നറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, അവരാരാണ് അവരുടെ പാരൻസ് എന്ന് അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, അവരുടെ നാട് ഏതാണെന്ന് അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. പകരം ചെയ്യേണ്ടത് അവരെന്തൊക്കെയാണ് പറയുന്നത്, ഏത് രീതിയിലാണ് പറയുന്നത്. ചില വാർത്താ അവതാരകരുടെ കാര്യം നിങ്ങൾക്ക് എടുത്തു നോക്കാവുന്നതാണ്. അവർ പറയുന്ന രീതി, അവർ അവതരിപ്പിക്കുന്ന രീതിയാണ് അവർക്ക് യുണീക്കായിട്ടുള്ള ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊസിഷൻ കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് തന്നെയാണ് ആക്ടിങ്ങിൽ. ആക്ടിങ്ങിൽ നമ്മൾ പല ആക്ടേഴ്സിനും നമ്മൾ ഇഷ്ടപ്പെടും, അവരുടെ അഭിനയ രീതിയാണ്. അല്ലാതെ അവരുടെ അച്ഛൻ ആരാണ് എന്നറിഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല, അവരേത് സ്കൂളിലാണ് പഠിച്ചത് എന്നറിഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ മറ്റേതെങ്കിലും ഹിസ്റ്ററി അറിഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ആക്ഷൻസ് എങ്ങനെയാണ്, അവരുടെ ഡയലോഗ് ഡെലിവറി എങ്ങനെയാണ്, അവരുടെ എക്സ്പ്രഷൻസ് എങ്ങനെയാണ്, ഇതൊക്കെ എന്ന് പറയും, ഇതൊക്കെ അനലൈസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ക്ലോസ് റീഡിങ്. ഇതൊരു പോയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിലെ വാക്കുകൾ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത്, അതിലെങ്ങനെയാണ് സിമ്പിളുകൾ പ്രയോഗിക്കുന്നത്, എങ്ങനെയാണ് ഇമേജറുകൾ പ്രയോഗിക്കുന്നത്, മെറ്റഫർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിലെ മറ്റ് സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള രൂപകങ്ങൾ അല്ലെങ്കിൽ സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള മറ്റെന്ത് മെത്തേഡാണ് അതിൽ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പോയട്രിയോ അല്ലെങ്കിൽ ഒരു നോവലിനെയോ മറ്റേതെങ്കിലും ഒരു ജോണറിലുള്ള വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്തെറ്റിക്കലി വായിക്കാൻ പറ്റും. ഇതാണ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത്. ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസിന് പറയുന്ന പേരാണ് ക്ലോസ് റീഡിംഗ്. റഷ്യൻ ഫോർമലിസവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യമായിരുന്നു, അവര് ലിറ്ററേച്ചറിനെ പൊതുവെ കണ്ടിരുന്നത് സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ് എന്നായിരുന്നു. ഇവിടെയും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, കാരണം ഇത് രണ്ടും വളരെ അടുത്ത ഡിസ്കോഴ്സുകളാണ്. ന്യൂ ക്രിട്ടിക്സ് വ്യൂ ലിറ്ററേച്ചർ ആസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ് വിച്ച് ഈസ് ഡയറക്ട്ലി ഓപ്പോസിറ്റ് ടു ദ ലാംഗ്വേജ് ഓഫ് സയൻസ് ആൻഡ് അതർ പ്രാക്ടിക്കൽ സബ്ജക്ട്സ്. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന, ഈവൻ സയൻസിന് ഉപയോഗിക്കുന്ന ഭാഷയിൽ നിന്ന് പോലും സാഹിത്യ ഭാഷ വ്യത്യാസപ്പെടുന്നു, അതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ് ആണ് എന്ന് ന്യൂ ക്രിട്ടിക്സുകൾ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അതിൻ്റെ റീസൺ, അതെങ്ങനെയാണ് വ്യത്യാസപ്പെടുത്തുന്നത് എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ആ മെത്തഡോളജിയുടെ ആ ഒരു ടെക്നിക്കിന്റെ പേരായിരുന്നു എന്ത്, ഡീഫെമിലറൈസേഷൻ. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ വേരിയസ് ടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ ജോണേഴ്സ് തോ റെക്കഗ്നൈസ്ഡ് ഹാസ് നോ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ന്യൂ ക്രിറ്റിസിസം. പൊതുവേ ഈ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ജോണേഴ്സ് സ്പെസിഫിക് അല്ലാത്ത ഒരു തിയററ്റിക്കൽ ഡിസ്കോഴ്സാണ്. ജോണേഴ്സിനൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കൂടി അവർ പൊതുവെ ലിറ്ററേച്ചറാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ്. അതിൽ തന്നെ കുറച്ചുകൂടി ഒന്ന് നന്നാക്കിയിട്ട് ഓർമ്മിക്കുകയാണെങ്കിൽ പോയറ്റിക് ലാംഗ്വേജ് തന്നെയാണ്, റഷ്യൻ ഫോർമലിസത്തെ പോലെ പോയറ്റിക് ലാംഗ്വേജ് തന്നെയാണ്, പോയട്രി തന്നെയാണ് അവരെപ്പോഴും പ്രൈം ഫോക്കസിൽ വെച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പോയട്രി തന്നെയാണ്. നോവലും അവരുടെ അനാലിസിസിൽ വന്നിട്ടുണ്ട്, പക്ഷെ എപ്പോഴും ഫോക്കസ് വന്നിരുന്നത് പോയട്രിയിലാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഡിസ്കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ന്യൂ ക്രിറ്റിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു ലിറ്ററി വർക്ക് ആണെങ്കിൽ, ഒരു പോയട്രി ആണെങ്കിൽ, വേർഡ്സും ഇമേജസും സിമ്പിളുകളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മെറ്റഫറാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ ഈ പോയിന്റ്, ദ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എനി ലിറ്ററി വർക്ക് ആർ വേർഡ്സ്, ഇമേജസ് ആൻഡ് സിമ്പിൾസ് റാദർ ദാൻ ക്യാരക്ടർ, തോട്ട് ആൻഡ് പ്ലോട്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് വിച്ച് ജോണർ ഇറ്റ് ബിലോങ്സ് ടു. ഏത് ജോണറിലാണ് നമ്മുടെ ലിറ്ററി ടെക്സ്റ്റ് പെടുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനം വേർഡ്സും ഇമേജസും സിമ്പിളുകളുമാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു കറി വെക്കുകയാണെന്ന് വിചാരിക്കും, നിങ്ങൾ സാമ്പാറാണ് വെക്കുന്നത്, ഒരുപാട് വെജിറ്റബിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, മസാലകൾ ഉപയോഗിക്കുന്നുണ്ട്, ഓയിലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ന്യൂ ക്രിട്ടിക്കിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന പ്രൊഡക്റ്റാണ് ആ കറി, സാമ്പാർ എങ്ങനെയിരിക്കുന്നു എന്നുള്ളതാണ്. സാമ്പാർ എന്ന് പറയുന്ന കറിയുടെ ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്, എങ്ങനെയാണ് അത് ഇഴുകി ചേരുന്നത്, എങ്ങനെയാണ് ആ കോമ്പിനേഷൻ ഉണ്ടാവുന്നത്, ഇതാണ് ന്യൂ ക്രിട്ടിക്കിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി, സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പച്ചക്കറി ഏത് കൃഷിക്കാരൻ ചെയ്തതാണ്, ഏത് പറമ്പിലാണ് ചെയ്തത്, ഏത് കാലഘട്ടത്തിൽ കൃഷി ചെയ്തതാണ്, മഴയുള്ള ദിവസമായിരുന്നു എന്നൊക്കെയുള്ള നൂറുകണക്കിന് കാര്യങ്ങൾ ആരന്വേഷിക്കേണ്ടതില്ല, ന്യൂ ക്രിട്ടിക്ക് അന്വേഷിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അന്വേഷിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇതാണ്, അതുകൊണ്ട് എന്താണ് ന്യൂ ക്രിറ്റിസിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു തിയററ്റിക്കൽ ഡിസ്കോഴ്സ് ആണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ആംഗ്ലോ അമേരിക്കൻ ഡിസ്കോഴ്സ് ആണ്. ആംഗ്ലിക്കൻ സൈഡിലെ ടി എസ് എലിയറ്റിനെ പോലുള്ള ക്രിട്ടുകളെ നിങ്ങൾക്ക് കാണാം, അതുപോലെ ഐ എ റിച്ചാർഡ്സൺ, എസ്ര പൗണ്ട് പോലുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആംഗ്ലിക്കൻ സൈഡിൽ നിങ്ങൾക്ക് ജോൺ ക്രൗ റാൻസിമിനെ പോലുള്ള, ആർ എസ് ക്രെയിനെ പോലുള്ള, ക്ലിയാൻത്ത് ബ്രൂക്സിനെ പോലുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1920s മുതൽ 60s വരെയാണ് ന്യൂ ക്രിട്ടിസിസം എന്ന് പറയുന്ന തിയററ്റിക്കൽ ഡിസ്കോഴ്സ് ഉണ്ടായിരുന്നത്. റഷ്യൻ ഫോർമലിസം 1910s മുതൽ
30 വരെ വരെയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. രണ്ടും വളരെ അടുത്തടുത്താണ്, ഉദാഹരണത്തിന് രണ്ടും ടെക്സ്റ്റ് സെൻറ്റേർഡാണ്, പോയറ്റിക് ലാംഗ്വേജ് ആയിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർമ്മിച്ചു വെക്കേണ്ടത്, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.